ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ കച്ചപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 10 തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ നമ്മൾ ഫുള്ളായിട്ട് മുറിച്ചിലേക്ക് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പീസ് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മൾ വേവിച്ച് തക്കാളി വേവിച്ച് നമ്മൾ കഴിഞ്ഞ പാട് ഈ പട്ടയും ഗ്രാമ്പും എടുത്ത് നമ്മൾ മാറ്റണം. അപ്പം നമുക്ക് ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാം. നമുക്ക് ഈ തക്കാളി നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി എടുത്ത് മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുക്കാം. നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ജ്യൂസ് ചെയ്തെടുക്കാം. നമ്മളത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മളൊരു പാനിലേക്ക് നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയായാലും ശരി, കാശ്മീരി ചില്ലി പൗഡർ ആയാലും ശരി, നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ 4 സ്പൂണാണ് ഇടുന്നത് കേട്ടോ, 4 ടീസ്പൂൺ. നമുക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് ഇതിട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളെ സോസ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പം അങ്ങനെ അടുത്തൊന്നും നിൽക്കണ്ട. അപ്പം നമ്മളെ കെച്ചപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല നമ്മൾ ഷോപ്പിനൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് റമദാനൊക്കെയാണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ സ്നാക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ കെച്ചപ്പൊന്നും കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ഒരു സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.